ഞാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ തറ തുടക്കാം. അതായത് ഒരു മോപ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ വടിയോ ഒരു ചെറിയ കഷ്ണം തുണിയോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് തറ തുടക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഐറ്റം ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പഴയ ബനിയൻ, ഇപ്പോൾ കളർ പോയതും നരച്ചതൊക്കെ ആയ ഒത്തിരി ബനിയനൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പൊ ഇതാ രണ്ട് ബനിയൻ തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഈ ബനിയൻ ഒന്ന് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ തറ എല്ലാരും തുറക്കുന്നത് ഒന്നെങ്കിൽ മോപ്പ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഒരു കഷ്ണം തുണി ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഒരു വടിയൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലെ നമ്മൾ ചെയ്യാം. പക്ഷെ ഈ ട്രിക്ക് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങളിതാ ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കും, എന്നിട്ട് ഇതേ ഉപയോഗിക്കുകയുള്ളൂ. അപ്പൊ അതിലും കാശ് നമുക്ക് ചെലവില്ലല്ലോ. നമ്മുടെ വീട്ടില് നമ്മളുടെ കുട്ടികളുടെയോ ഹസ്ബൻഡിന്റെയോ കുറെ പഴയ ബനിയനൊക്കെ ഉണ്ടാവും, കളറ് പോയതും ഉടുക്കുവാൻ പറ്റാത്തതൊക്കെ ആയ. അപ്പൊ അതിങ്ങനെ എടുക്കും. ഞാനിപ്പോ ഈ തുണിയെല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് നല്ല തുണി നല്ല ഇതുപോലെ നല്ല ഷേപ്പായിട്ട് കിട്ടും. ഇതാ ഇങ്ങനെ ഇരിക്കുന്നതിലും എത്രയോ നല്ലതാണ്, ഇതേപോലെ ഇങ്ങനെ ചുരുണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമ്മള് എല്ലാ സ്ട്രിപ്പും ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ബനിയൻ ഇങ്ങനെ വലിച്ച് ഈ ഒരു ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അതാ ചെസ്റ്റിന്റെ ഈ ഭാഗമില്ലേ, ഈ ആംബോളിന്റെ ഈ ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ ഇത്രയും ഭാഗം മാത്രം മതി. ഇനി നമുക്ക് ഈ രണ്ട് സൈഡ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇതാ നമ്മള് ഈ തുണി ഇങ്ങനെ രണ്ട് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബനിയന്റെ ഒരു പീസ് എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ നല്ല വശമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഉൾഭാഗം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓരോ ഇഞ്ച് ഇങ്ങനെ വിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അതാ ഒരു ഇഞ്ച് ഗ്യാപ്പ് നമ്മള് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ വള്ളിയായിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്ററും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റ് ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോ ഒരു 11 ഇഞ്ചുണ്ട്. ഞാൻ അതിന്റെ സെന്റർ 5.5 ഇഞ്ചില് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ലൈൻ കൊടുക്കാം. അപ്പൊ നമ്മള് സെന്ററിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് ഇവിടെ ഇങ്ങനെ വെക്കണം കണ്ടോ, ഇവിടം വരെ. അതിനുശേഷം അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക്, പിന്നീട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇതിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാ കണ്ടോ, ഇതെല്ലാം നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി വേണം ഇതിങ്ങനെ തയ്ച്ച് നടുക്ക് വെക്കാൻ. ഇവിടെ ഇങ്ങനെ അകന്നിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ ഓരോ സ്ട്രിപ്പ് ഇങ്ങനെ ചെയ്ത് എടുക്കാം. ഇതാ നമ്മളപ്പോ നടുക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വേണം കേട്ടോ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുവാനായിട്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ ഗ്യാപ്പാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇവിടെയൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സെന്ററിൽ മാത്രം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ മതി. നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാം കേട്ടോ. ഈ ഭാഗത്ത് ചെയ്യുമ്പോണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം. അതാ വീതി കറക്റ്റ് ഇത് തന്നെ അടിക്കണം. അപ്പൊ നമുക്ക് ആദ്യമേ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതും നമുക്ക് ഈ സെന്ററിൽ മാത്രം മതി സ്റ്റിച്ചിങ്. ഇതാ ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇതിങ്ങോട്ടൊന്ന് കൊണ്ടുവരിക. കൊണ്ടുവന്നിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കാം. എന്നിട്ട് ഇതും നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ്. അപ്പൊ ഇതിങ്ങനെ നമുക്ക് ലോക്കായി ലോക്കായി കിട്ടും. അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പൊ അതേ നമ്മള് ഇവിടെ ഇങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ലോക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തെടുത്തത്. അപ്പൊ ഇതുപോലത്തെ ഒരു ഷീറ്റില് നമ്മൾ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ സെയിം ഇതുപോലെ തന്നെ നമുക്ക് ഈ തുണിയിലും ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഞാനപ്പോ ഈ രണ്ട് തുണിയിലും ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തുണിയില് ഇവിടെ ഇങ്ങനെ അടുപ്പില്ലേ, അതായത് ഇവിടെ രണ്ടടിപ്പുണ്ടല്ലേ, ആ ഒരു ഭാഗം ഇങ്ങനെ എടുത്തു വെക്കാം. അതിന്റെ മീതെ ഇതും ഇങ്ങനെ എടുത്തു വെക്കാം. രണ്ട് നല്ല വശങ്ങൾ തമ്മിൽ വേണം ഇങ്ങനെ വെക്കുവാനായിട്ട്. അപ്പൊ ഈ രണ്ടടിപ്പും സെയിം ആയിട്ട് ഇങ്ങനെ വരുത്തുക കേട്ടോ. ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഈ മൂന്ന് ഭാഗത്തും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ തുണിയിലൊന്നും കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതിനാണ് നമ്മൾ ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇത് അറ്റാച്ച് ചെയ്തത്, എല്ലായിടത്തും അറ്റാച്ച് ചെയ്തത്. ഇതാ ഈ സൈഡ് അടിക്കുമ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് വേണം ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാനായിട്ട്. അപ്പൊ ഈ മൂന്ന് ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് നിർത്തി കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ നല്ല വശം ഇങ്ങനെ എടുക്കാം. അപ്പൊ നല്ല വശം ഇതാണ് നല്ല വശം.
അതുപോലെ തന്നെ ഇതും നല്ല വശാണ് ട്ടോ അപ്പോൾ നമുക്ക് ഇനി മുതൽ ഇതുപോലത്തെ ഒരു സംഭവം ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് മോപ്പ് വേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു വടിയോ സ്റ്റിക്കോ ഒരു കുഴലോ ഒന്നും വേണ്ട ഈ ഗ്യാപ്പിലേക്ക് നമ്മൾ നമ്മുടെ കാൽ കയറ്റി വെക്കാം അപ്പോൾ ഇത് കാലാണെന്ന് സങ്കൽപ്പിക്കുക ട്ടോ കാൽ ഇങ്ങനെ കയറ്റി വെക്കാം അപ്പോൾ കണ്ടോ ദാ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് തറ തുടച്ച് എടുക്കാം ഒട്ടും കുനിയേ വേണ്ട ഒന്നും വേണ്ട ഇതുപോലെ അങ്ങോട്ട് തുടച്ചെടുക്കാം ഇനി ഇത് അഴുക്കായി കഴിയുമ്പോൾ തൊട്ടിപ്പുറത്തെ വശം വെക്കാം ഈ ഗ്യാപ്പിൽ നമ്മൾ അതാണ് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാതെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇട്ടത് ബാക്കി മൂന്ന് വശവും സ്റ്റിച്ച് ചെയ്തു ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാം അപ്പൊ നമുക്ക് ഇതിങ്ങനെ തുടച്ചെടുക്കാം നിങ്ങൾക്ക് ടേബിൾ ഒക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറുത് ഉണ്ടാക്കി എടുക്കാം അത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അപ്പൊ ഞാൻ ദേ ഇതൊന്നും നനച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഈ ഗ്യാപ്പിലേക്കൊന്ന് കാല് കയറ്റി കൊടുക്കാം ഇങ്ങനെ കാല് കയറ്റി വെക്കാം എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ ഇങ്ങോട്ട് തുടച്ചെടുക്കാം അപ്പൊ നമുക്ക് തുണി ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ തുണി ഇങ്ങനെ ഇട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തുടച്ചെടുക്കാം അപ്പൊ കുനിയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് വടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്യാപ്പിൽ വടി വെക്കാം നമുക്ക് തുണിയാണ് തിരുമ്മി വീണ്ടും വീണ്ടും ഉപയോഗിക്കാം സാധാരണ മോപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലം അത് വെക്കാൻ വേണ്ടി പോകണം അല്ലെ ഇതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും അങ്ങോട്ട് വിരിച്ചിട്ടാൽ മതി വടി വേണമെങ്കിൽ എടുത്തിട്ട് മാറ്റി വെക്കാം എവിടെയെങ്കിലും അപ്പൊ എല്ലാവരും ഈ ട്രിക്ക് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ